Sallallahu alayhi wa sallam. Alhamdulillah wa salatu wa salamu ala rasulillah wa ala alihi wa sahbihi wa man wala amma ba'd. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സൽസ്വഭാവിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് സൽസ്വഭാവമില്ലാത്തൊരാളെ കണ്ടുമുട്ടുമ്പോഴായിരിക്കും. ഇമാം ഗസാലി റഹിമഹുള്ള പറയുകയാണ്, ഏറ്റവും നല്ല ഹൃദയവിശുദ്ധിയുള്ള ഒരു മനുഷ്യൻ, ഹുസ്നുൽ കൽബുള്ള ഒരാൾ, അയാൾക്ക് അയാളുടെ ആ സൽസ്വഭാവം എത്രത്തോളമുണ്ട് എന്നത് പരീക്ഷിക്കപ്പെടുന്നത് അതില്ലാത്ത സൂഉൽ ഖൽബ്, വളരെ മോശപ്പെട്ട ഹൃദയമുള്ള ഒരാളുടെ മുന്നിൽ അയാൾ എത്തിപ്പെടുമ്പോഴാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയാണ്. അവിടേക്ക് ഒരാൾ വന്നു. അയാൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വളരെ മോശമായ രൂപത്തിൽ ഒരുപാട് ചീത്ത വിളിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യമൊന്നും മിണ്ടിയില്ല, യാതൊരു മറുപടിയും പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ക്ഷമയും അതുപോലെ തന്നെ സഹനവും ഒക്കെ കണ്ട് അദ്ദേഹം പുഞ്ചിരിച്ചു. പക്ഷെ കുറേ അങ്ങോട്ട് ഈ ചീത്തവിളി തുടർന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അല്പം മറുപടി പറഞ്ഞു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ നിന്ന് അപ്പോൾ തന്നെ പുറത്തേക്ക് പോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ മറുപടി പറഞ്ഞത് ഒരു പക്ഷേ ഇഷ്ടപ്പെട്ട് കാണില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും സദസ്സിൽ നിന്ന് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകെ പോയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ആദ്യം ആ വന്ന മനുഷ്യനെ ഒരുപാട് എന്നെ ചീത്ത വിളിച്ചു, പക്ഷെ ഞാനൊന്നും പ്രതികരിച്ചില്ല. ആ സമയത്ത് അങ്ങ് അവിടെ തന്നെ സദസ്സിലിരുന്നു. പക്ഷേ ഒരുപാട് എന്നെ ചീത്ത വിളിച്ചപ്പോൾ നിയന്ത്രണം വിട്ട് ഞാൻ പ്രതികരിച്ചു പോയി. ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോകുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ് റസൂലെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ മൗനം പാലിച്ചപ്പോൾ ആ മോശപ്പെട്ട മനുഷ്യൻ, അല്ലെങ്കിൽ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ചീത്ത വിളിച്ച അയാൾ പറയുന്ന ഓരോ വാക്കുകൾക്കും അവിടെ മറുപടി നൽകിക്കൊണ്ടിരുന്നത് ഒരു മലക്കായിരുന്നു. താങ്കളോടൊപ്പം ആ മൗനം പാലിച്ച സമയത്തുണ്ടായിരുന്നത് ഒരു മലക്കിൻ്റെ സാന്നിധ്യമായിരുന്നു. എന്നാൽ അയാൾക്ക് മറുപടി പറയാൻ വേണ്ടി താങ്കൾ എഴുന്നേറ്റപ്പോൾ അവിടെ ഉണ്ടായതൊരു പിശാചിൻ്റെ സാന്നിധ്യമാണ്. പിശാചിൻ്റെ സാന്നിധ്യമുള്ളൊരു സദസ്സിലിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പകർന്നു തരുന്നൊരു വലിയ പാഠവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയും നമുക്ക് ബോധ്യപ്പെടുന്നത് അല്ലേ? ഇന്നൊക്കെ സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ പൊതുരംഗത്തുമൊക്കെ നമ്മൾ പ്രവർത്തിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ധാരാളം ഇത്തരത്തിലുള്ള ആളുകളെ, വളരെ മോശമായ രൂപത്തിൽ പ്രതികരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. അവിടെ മൗനം പാലിക്കുകയും അവരുടെ ആ ഒരു സംസ്കാര ശൂന്യതയെ, ദുസ്വഭാവത്തെ മൗനം കൊണ്ട് എതിരിടുകയും ചെയ്യുക എന്നുള്ള ഒരു വലിയ മാതൃകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പകർന്നു തന്നത്. നമ്മൾ മറുപടി പറയേണ്ടതില്ല, മറിച്ച് മലക്കുകൾ നമുക്ക് വേണ്ടി മറുപടി പറയട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം.